പ്രിയമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവന്ന കോണം കഥാവ് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നു. നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമ്മൾ ഇന്നിക്കുന്ന വിഷയം പത്രോസിന് ലഭിച്ച താക്കോൽ. അതെന്തായിരുന്നു? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 19 വാക്യം വായിക്കാം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇപ്പോൾ കർത്താവിടെ പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പം സ്വർഗത്തിൽ കെട്ടപ്പെടുന്നതൊക്കെയും സ്വർഗത്തിൽ, ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞു വരിക്കും. സപത്രോസിന് ലഭിച്ച താക്കോല് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പത്രോസിനിൽ മാത്രമേ ആ താക്കോല് ഏൽപ്പിച്ചുള്ളൂ. മറ്റു ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പത്രോസിനാണ് ഏൽപ്പിച്ചത്. വേറെ ആരെയും ഏൽപ്പിച്ചില്ല. മത്തായി ഏൽപ്പിച്ചില്ല, യോഹന്നാനെ ഏൽപ്പിച്ചില്ല, അങ്ങനെ ആരെയും ഏൽപ്പിച്ചില്ല. പത്രോസിൻ്റെ കയ്യിലാണ് ആ താക്കോൽ ഏൽപ്പിച്ചത്. ആ താക്കോൽ എന്തായിരുന്നു എന്നുള്ളത് ആണ് നമ്മൾ ഇനി അടുത്ത ചിന്തിക്കാൻ പോകുന്ന വിഷയം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2 38 വാക്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങൾക്ക് ലഭിക്കും. ആണ് താക്കോല്. നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്ന് മാനസാന്തരം അത്യാവശ്യമാണ്. മാനസാന്തരപ്പെടണം, പിന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എങ്കിലേ ആ താക്കോല് ലഭിക്കത്തുള്ളൂ. ആ താക്കോല് വെച്ച് സ്വർഗരാജ്യത്തിന് തുറക്കപ്പെടുകയുള്ളൂ. ആ താക്കോൽ അതാണ്. അത് ഉപയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ, അതാണ് നിങ്ങൾ ഓരോരുത്തൻ, ഒരാൾ ചെയ്താൽ എല്ലാവർക്കും കിട്ടത്തില്ല, ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നവർ ഈ വാക്തത്വം എന്നാൽ ലഭിക്കും. വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്നത് ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. ഈ വാക്തത്വം ആർക്കൊക്കെ ഉള്ളതാണ്? നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്നത് ഏവർക്കും ഉള്ളതാണ് ഈ വാക്തത്വം. അല്ലാതെ ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് കൊടുത്ത വാക്തത്വമല്ല, ശിഷ്യന്മാർ അവിടെ കൂടി വരുന്നവർക്ക് കൊടുത്ത മാത്രമുള്ള വാക്തത്വമല്ല. കാരണം 3000 പേര് അന്ന് അവിടെ വെച്ച് ഈ സ്നാനമേറ്റ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കി തീർത്തുന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരാണ് യഥാർത്ഥ ദൈവസഭയിലെ അംഗങ്ങളായി തീർന്നവർ. നമുക്ക് ആ വാക്യം കൂടെ വായിക്കാം. അവർ അപ്പസ്തോലന നാമത്തിൻ്റെ വായിക്കുമ്പോൾ അവരുടെ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിൻ്റെ 47 വായിക്കുമ്പോൾ, 46 മുതൽ വായിക്കുമ്പോൾ, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും
സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ആ സ്വർഗീയ സഭയിലെ അംഗമായിത്തീരണമെങ്കിൽ അവിടെ ഈ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് വന്നെങ്കിൽ മാത്രമേ ആ സ്വർഗരാജ്യത്തിലെ സഭയുടെ, അതായത് യഥാർത്ഥ മണവാട്ടി സഭയിലെ അംഗമായിത്തീരാൻ സാധിക്കത്തുള്ളൂ. അതാണ് ആ താക്കോൽ, മണവാട്ടി സഭയിലെ അംഗമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആ താക്കോൽ. അത് ഉപയോഗിച്ച് തുറന്ന് പ്രവേശനം സാധ്യമാക്കിയെങ്കിലേ മണവാട്ടി സഭയിലെ അംഗമാകുള്ളൂ. കേട്ടവനെല്ലാവരും എനിക്ക് ആകിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.